Welcome to my channel, Man Vibes. Now, creamy pasta is dinner, breakfast, and nasta. We have ingredients in the vegetables, onion, capsicum, cucumber, tomato, and carrot. We have a nice side, chop it. അപ്പോൾ നമ്മൾ ഇതുപോലെ വേവിച്ച് നല്ലോണം ഉപ്പും ഓയിലും ഇട്ട് നല്ല മയം പിടിച്ചതിന് ശേഷം നമുക്ക് അര മണിക്കൂർ മുന്നേ വേവിച്ചെടുക്കണം അപ്പോൾ വെള്ളം അധികാകുമ്പോൾ നമുക്ക് അത് വേറൊരു ബൗളിലോട്ട് മാറ്റി വെക്കാം വെള്ളം അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മക്കറോണി മണിക്കൂർ കൂടുന്നതിനനുസരിച്ച് പൊങ്ങി വരും എന്നിട്ട് നമുക്ക് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കണം ശേഷം നമ്മൾ ഇവിടെ എടുക്കുന്നത് കോക്കനറ്റ് മിൽക്ക് ആണ് മിൽക്ക് ഉള്ളവർ മിൽക്ക് എടുക്കാം പിന്നെ ഒറിഗാനോ പൗഡർ കുരുമുളക് പൗഡർ എന്നിവ വേണം പ്രധാനമായിട്ടും എന്നിട്ട് നമുക്ക് പാനിലോട്ട് നമ്മൾ ആദ്യം ഓയിൽ ഒഴിച്ച് വെജിറ്റബിൾസ് എല്ലാം ഉപ്പിട്ടൊന്ന് മാറ്റി വെക്കുകയാണ് എന്നിട്ട് നമ്മൾ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വെജിറ്റബിൾ ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ച് നല്ലോണമൊന്ന് വേവാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്ന് പച്ചമണം ഒന്ന് വിടുന്നത് വരെ ഒന്ന് ഉപ്പിട്ട് ഇളക്കി കൊടുത്ത് മാറ്റി വെക്കുക ശേഷം നമുക്ക് പാല് മിൽക്ക് ഉള്ളവർ അങ്ങനെ എടുക്കാം പാല് നമ്മളിവിടെ കോക്കനറ്റ് മിൽക്കാണ് എടുത്തത് അപ്പോൾ പാല് നമുക്ക് സ്റ്റൗവിൽ ഒന്ന് വെച്ച് അതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചേർത്ത് ക്രീമി നമുക്ക് തയ്യാറാക്കണം അപ്പോൾ ക്രീമി തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് കോൺഫ്ലവർ നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ തിക്കനുസരിച്ച് തിക്കുണ്ടാവാൻ കോൺഫ്ലവർ ഒരു ടേബിൾ സ്പൂൺ നമ്മൾ മക്രോണി ഇവിടെ 6 പേര് അംഗങ്ങളുള്ള രീതിക്കാണ് അതായത് 250 ഗ്രാം മക്രോണിയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ആളുകൾക്കനുസരിച്ച് നമ്മൾ മക്രോണി കൂട്ടിയെടുക്കുക അതിനനുസരിച്ച് ക്രീമും കൂട്ടിയെടുക്കാം അപ്പോൾ നമ്മളിവിടെ ഒറിഗാനോ പൗഡറും കുറച്ച് കുരുമുളക് പൊടും ഇട്ട് കൊടുത്തു എന്നിട്ട് നമുക്ക് കോൺഫ്ലവർ നമ്മൾ നല്ലോണം ഗ്ലാസ്സിൽ വെള്ളമൊഴിച്ച് ഒഴിച്ചെടുക്കണം നല്ലത് കാരണം നല്ല കട്ട പിടിക്കാതിരിക്കാൻ എന്നിട്ട് നല്ലോണം ക്രീമി രൂപത്തിലായതിനു ശേഷം നമുക്ക് കുറച്ച് നമ്മൾ തയ്യാറാക്കി വെച്ച് വെജിറ്റബിൾ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം അതിൽ ആഡ് ചെയ്ത് ഇളക്കി കൊടുത്ത് ശേഷം ചില്ലി ഫ്ലാക്സ് ഇട്ട് കൊടുക്കാം ഉപ്പിനനുസരിച്ച് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു നുള്ളി സോൾട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ കുരുമുളക് പൊടി കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ മക്രോണിക്ക് അനുസരിച്ചാണ് നമ്മൾ ഒറിഗാനോ പൗഡറും കുരുമുളക് പൊടിയും ചില്ലി ഫ്ലാക്സ് ഇട്ട് കൊടുക്കേണ്ടത് സ്പൈസസ് ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്യാം അപ്പോൾ ഇത് ഇട്ട് കൊടുക്കേണ്ട രീതി മക്രോണി ഇട്ട് കൊടുക്കേണ്ട രീതി ലെയർ ബൈ ഇട്ട് കൊടുക്കണം ഒരു തവി ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി അതിൽ ക്രീമി ചേർന്നതിന് ശേഷം വീണ്ടും രണ്ടാം തവി അങ്ങനെ ഇട്ട് കൊടുത്ത് നമുക്ക് കഴിയും വരെ അങ്ങനെ ഓരോരോ തവി ഇട്ട് കൊടുത്ത് നമുക്ക് അങ്ങനെയാണ് നല്ല ടേസ്റ്റ് കിട്ടുക നമ്മളിവിടെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടി എല്ലാം ഒരുമിച്ച് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലേറെ ടേസ്റ്റ് എന്ന് പറയുന്നത് ലെയർ ബൈ നല്ലോണം ക്രീമി പിടിക്കാൻ നല്ലോണം ഇളക്കി കൊടുത്ത് അപ്പോൾ നമ്മളെ മക്രോണി പാസ്ത ക്രീമി പാസ്ത ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇത് ക്രീമൊക്കെ ഇതിൽ പിടിക്കാൻ വേണ്ടി നമ്മൾ ഇളക്കി കൊടുത്ത് ആ ക്രീമൊക്കെ പിടിക്കും വരെ ഇളക്കി കൊടുത്ത് നമുക്ക് ഇനിയിപ്പോൾ ഇതൊന്നും കൂടെ നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വീണ്ടും ചൂടാറിയതിന് ശേഷം വീണ്ടും ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് ഇളക്കി കൊടുക്കാം അപ്പോൾ നല്ലോണം ക്രീമിയൊക്കെ പിടിക്കും വരെ ഇളക്കി കൊടുക്കുക അതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ക്രീം മക്രോണിയിൽ പിടിക്കും വരെ ഇളക്കി കൊടുക്കുക പിന്നെ സ്പൈസസ് ഒറിഗാനോ ഒക്കെ നല്ല ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയ പാസ്ത നല്ലോണം ഇളക്കും ക്രീമി പിടിക്കും വിധം നല്ലോണം ഇളക്കി കൊടുക്കുന്നത് ആണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ സിമ്പിളായിട്ട് ഇത് തയ്യാറാക്കാനുള്ളൂ അരമണിക്കൂർ മുന്നേ ഇത് വേവിച്ചെടുക്കുക എന്നുള്ളതാണ് അല്ലാത്ത ഒരു അധികമായിട്ടൊന്നും ഒരു പണികളൊന്നുമില്ല നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം മാൻ വൈബ്സ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യണം
ഇനി നമുക്ക് സെർവിംഗ് ബൗളിലോട്ട് സെർവ് ചെയ്യാം. താങ്ക് യു വാച്ചിങ് മൈ വീഡിയോ. കീപ് ഇറ്റ് അപ്പ് നെക്സ്റ്റ് മൈ വീഡിയോ. മാൻ വൈബ്സ്. ബൈ ബൈ.